ഞങ്ങൾക്ക് പീച്ചിയൊക്കല്ലേ അടുത്തുള്ള ഈ ബാക്കിയുള്ളവരുടെ ചെലവിലാ കഴിയുന്നെങ്കിൽ ജാടയ്ക്ക് ഒരു കുറവുമില്ല അല്ലേ. എനിക്കിപ്പോ അല്പസ്വല്പം ജാടയൊക്കെ പ്രിയ നമ്മളൊക്കെ നിലയിലെത്തിയല്ലോ ഇവരെ പോലെ ഇല്ലല്ലോ. അല്ലല്ലല്ല, ഈ പ്രിയ നിലയിലെത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എല്ലാവിധ ഭയഭക്തി ബഹുമാനത്തോടും നീ പറയാണ്, അമ്മായി ഒരു നിലയിലെത്തി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അങ്ങോട്ട് മനസ്സിലാവണില്ല. അതെ, എനിക്ക് ഇവിടെ ഒരു നിലയും വില ഇല്ലാന്നേ ഉള്ളൂ, അങ്ങ് വിദേശത്തൊക്കെ എനിക്ക് ഭയങ്കര നിലയും വിലയാ. അതിന് അമ്മായി ആരാ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി അയക്കാൻ പോകുന്നത്? ഞാൻ തന്നെ അങ്ങനെ പോവല്ലേ. എന്തിനാ വിദേശ മലയാളികൾ എന്നെ കാണാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക? അവസാനം കണ്ടു കഴിയുമ്പോ അതേ എണ്ണ ഒഴിച്ച് തീ കൊളുത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചേക്കണം. ഈ ബഡായ് ബംഗ്ലാവിൽ ഏറ്റവും മികച്ച പ്രകടനം ഞാനാണ് കാഴ്ച വെച്ചത് എന്ന സത്യം എല്ലാവർക്കും അറിയാലോ, നിങ്ങൾക്കറിയില്ലെങ്കിലും. അതുകൊണ്ട് അവരവിടെ ഗംഭീരമായൊരു സ്വീകരണം തരാൻ പോകുന്നു. എവിടെ? വിദേശത്ത്. അത് ഇവിടെ വെറുതെ അങ്ങുള്ള സ്ഥലമൊന്നല്ല, അങ്ങ് അമേരിക്കയിൽ. അല്ല പിശാരടി, അമേരിക്കക്കാർക്ക് അത് വേണം. എന്താണ് അഹങ്കാരം? കുറച്ച് അത് ഈ വിദേശ മലയാളികൾക്കിടയിൽ അങ്ങ് ന്യൂയോർക്കിൽ എന്റെ മകൻ ഒരു വളരെ രസിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന സന്തോഷകരമായ ഒരു പ്രസംഗമൊക്കെ ഉണ്ട്. അത് ബേസിക്കലി പറഞ്ഞാൽ ഞാനത് എഴുതി വെച്ചിരിക്കുന്ന രീതിയിൽ വിവേകാനന്ദത്തിന് ശേഷം എന്റെ ഈ പ്രസംഗമാണ് ഇനി അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം, അതിനിടയിൽ ഒരു ഗ്യാപ്പും ബ്രേക്കും ഒക്കെ വരുമല്ലോ, അതിന്റെ ഇടയിൽ വേണമെങ്കിൽ നിന്റെ ആ ഒരു അച്യുതാനന്ദനെ ഒന്ന് ഇറക്കി ഒരെണ്ണം ചെയ്താൽ മതി. കൂടുതൽ ചെയ്ത് അവർക്ക് ബോർ അടിക്കില്ല, അവർ എണീച്ചു പോയായിരിക്കും. പിന്നെ പറയാൻ പറ്റില്ലല്ലോ. അല്ല അപ്പൊ എന്നെ കൊണ്ടുപോകുന്നില്ലേ മുകേഷേട്ടാ? ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വിസയൊക്കെ എടുത്ത് അങ്ങ് ന്യൂയോർക്കിലൊക്കെ പോയി ഇതുപോലെ കസേര ഇട്ട് ഇരിക്കാൻ അവര് സമ്മതിക്കില്ല മുകേഷേട്ടാ. പക്ഷെ മുകേഷേട്ടന് ഒരു ഒരു ഓഫർ ഉണ്ട്. എന്റെ ബാഗും മേക്കപ്പ് കിറ്റ് ഒക്കെ എടുക്കാൻ ഒരാള് വേണം. യു ക്യാൻ കം. ആ ബാഗും കിറ്റും ഒക്കെ എടുക്കാൻ അമേരിക്കയല്ലേ? ഞാൻ സമ്മതിച്ചു. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അവര് എന്നോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാൻ പറഞ്ഞു, അവിടെ ഒരു പ്രധാന നടിയും കൂടെ ഒപ്പം കൊണ്ടുവരണം. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ പ്രിയമണി നാഷണൽ അവാർഡൊക്കെ വാങ്ങി ഒരു പ്രധാനപ്പെട്ട ഒരു നടിയാണല്ലോ പ്രിയ, എന്റെ കൂടെ അമേരിക്കയിലേക്ക് റെഡി. ചേച്ചി റെമ്യൂണറേഷൻ ഉണ്ടോ? ഈ റേഷനും റേഷൻ അരിയൊക്കെ ഇന്ത്യയിലല്ലേ ഉള്ളൂ, അമേരിക്കയിലില്ലല്ലോ. അപ്പൊ പിന്നെ എല്ലാവർക്കും പാസ്പോർട്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? മുകേഷേട്ടാ, മുകേഷേട്ടന് പാസ്പോർട്ട് ഉണ്ടോ? എനിക്ക് 10 പാസ്പോർട്ട്. 10 ഉണ്ടെന്നോട് വിതരണം ചെയ്യാൻ പോണോ? എനിക്ക് 10-12 പാസ്പോർട്ട് ഉണ്ട്. എനിക്കും കൊറേ ഉണ്ട്. ഉണ്ടല്ലേ, ഇഫ് യു ഓൾ ഡോണ്ട് മൈൻഡ്. അത് 100 പാസ്പോർട്ട് എനിക്ക് തരണം. എനിക്ക് പാസ്പോർട്ട് ഇല്ല. ഓഹോ, എന്നാലും പഴയതോടെ എനിക്ക് തന്നൂടാ. ഓ, എന്റെ അമ്മായി അങ്ങനെയല്ല. എന്റെ ഞങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളുടെ പാസ്പോർട്ട് ഒരിക്കലും അമ്മായിക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഒരാളുടെ പാസ്പോർട്ട് വേറൊരാൾ ഉപയോഗിക്കരുത്. ഇതെന്താ ടൂത്ത് ബ്രഷോ? ഒരാളുടെ ബ്രഷ് മറ്റാൾ ഉപയോഗിക്കരുത്. അതല്ല പറഞ്ഞു തരുന്നത്, ഒന്ന് പറഞ്ഞു കൊടുക്കേട്ടാ. അമ്മായി, വിസ കിട്ടിയ സ്ഥിതിക്ക് പാസ്പോർട്ട് എളുപ്പം കിട്ടും. ആ അമേരിക്കക്കാരോട് ഒന്ന് വിളിച്ചു ചോദിരി എന്താ ചെയ്യേണ്ടെന്ന്. അങ്ങനെ ചെയ്താൽ മതി അല്ലേ? വെറുതെ 1500 രൂപയൊന്നും കളയണ്ടല്ലോ. ഹലോ, മിസ്റ്റർ മാത്യൂസ്. അതെ അതെ അതെ, ബഡായ് ബംഗ്ലാവിൽ അമ്മായി. അതെന്താന്ന് വെച്ചാല് നമ്മളെ പറഞ്ഞ പ്രകാരമൊക്കെ എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ മിസ്റ്റർ മുകേഷ്, രമേശ്, അതുപോലെ പ്രിയാമണി എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും പാസ്പോർട്ട് ഉണ്ട്. പക്ഷെ എനിക്കില്ല. അതെ അതെ അതെ. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഡേറ്റ് ഒന്ന് മാറ്റി പിടിക്കണം. അതെ 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 അതെ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. യാ യാ യാ, സീ യു. എന്താ പറഞ്ഞത്? വേറൊന്നല്ല, അവിടെ എന്തായാലും മുകേഷേട്ടനും പിശുവിനും പ്രിയക്കൊക്കെ പാസ്പോർട്ട് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളെല്ലാരും അവിടെ പോയാ മതി, ഞാൻ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഷോ അടിച്ചു പൊളിക്കും. പിന്നെ നിങ്ങൾ അമേരിക്ക പോയി വരുമ്പോ അമ്മൊന്നും കാണിക്കരുത്. വിവേകമൊന്നും അല്ല, പിന്നെ പോയി വരുമ്പോ എനിക്കൊരു സ്പ്രേ ബോട്ടിൽ കൊണ്ടുവരും. ചെറുത് മതി, ചെറുത് മതി. അമ്മായി ബഡായ് ബംഗ്ലാവിൽ ഒരു അംഗമായതുകൊണ്ടും അമ്മായി വഴി വന്ന ഈ ഒരു ട്രിപ്പ് ആയതുകൊണ്ടും വന്നപ്പോ കുറച്ചൊക്കെ ഒരു ജാട കാണിച്ചത് കൊണ്ടും ഞങ്ങള് വരുമ്പോൾ ഈ പെർഫ്യൂം
ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുതരില്ല.